എത്ര നേരെടാ കാത്തുകുന്നു ഓളെ കാണുന്നില്ലല്ലോ നമ്മള് വരെ വായി നോക്കിലൂടെ കാണുന്ന അറിയാ വഴി മാറിപ്പോയി കാണും ഏയ് എന്നെ പേടിച്ചോള് വഴി മാറിപ്പോവാൻ ഒരു സാധ്യതയില്ല അവക്ക് എന്നോട് എന്തോ ഒരു ഇതുണ്ട് എന്ത് പ്രേമം നിങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദക്കൊണ്ട് മിണ്ടിയിട്ടുണ്ടോ എന്നിട്ടല്ലേ അവക്ക് നിന്നോട് ഒരു ഇത് തോന്നേ നീ പഴയ മട്ടിൽ സൈക്കിൾ ഊന്തി പാട്ടും പാടിയിട്ട് എന്ത് കാര്യ അവള് വീഴോ ഇത് പഴയ രീതിയാ എന്നോടാ ഇട ഇത് 10 കൊല്ലം മുന്നേ രീതിയാ കാലം മാറി വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ കാലത്താ ഓന്റെ ഒരു പഴഞ്ച ലൈനടി ഇപ്പൊ ഇതല്ലടാ ലേറ്റസ്റ്റ് ട്രെൻഡ് പ്രേമം സിനിമ ഉണ്ട് നമുക്ക് അങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി ഏടാ സിനിമയിൽ അത് നിവിൻ പോളിന്റെ പ്രീ ഡിഗ്രി കാലല്ലേ ആ അന്ന് നീ ജനിച്ചിട്ടെന്നില്ല കാലകാല ബോധയില്ലാണ്ട് പ്രേമിക്കാൻ നടക്കണ് ദേ അവള് വരുന്നു നിന്റെ നമ്മളെപ്പോഴുള്ള വായി നോക്കിയുള്ള വഴി ഉണ്ടാവുന്ന അയാൾക്ക് അറിയാം എന്താടാ അല്ല ഒന്നുമില്ലല്ലോ താനെന്തിനാടാ എന്റെ മോളുടെ പുറകെ നടക്കുന്നത് അല്ല ഓള് മുന്നിൽ നടക്കുന്നെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ വഴി നടക്കാൻ പാടില്ലാന്നുണ്ടോ നീ സൈക്കിളെടുത്ത് ആടിപ്പാടി നടക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല എന്നാ നിന്റെ വിചാരം അല്ലേ അല്ല ഞാൻ ഈ സൈക്കിൾ ഓടിക്കുന്നത് വ്യായാമം ചെയ്യാനാ എക്സസൈസ് നിന്റെ ഉപ്പാനെ എനിക്കൊന്ന് കാണണം അല്ല മീവ അങ്ങനെ ആയിരിക്കൂല്ലേ അല്ല നിന്റെ വ്യായാമം ഒന്ന് നിർത്തി തരാം ശരീരം നന്നാക്കാനുള്ള സാന്ദ്രം പോലും ഈ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ പോയാ നിന്റെ ശരീരം നന്നാവുമല്ല കേടാവും ഞാൻ എന്ത് മനുഷ്യൻ അയാളുടെ പോവാൻ പറയണ പോവാൻ പറ നല്ല ആയിരം പാദസരങ്ങൾക്കിലും ആലുവ പോയ ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു നമ്മളൊരു ആലുവപ്പയുടെ പാട്ട് പാടിയപ്പോ ചെക്കനും പാടണം ആലുവപ്പയുടെ പാട്ട് എന്നാ പിന്നെ കല്ലായിപ്പയുടെ പാട്ട് പാടാ കല്ലായി കടവത്തെ കാറ്റൊന്നും മുണ്ടിലേ വണ്ടിക്ക് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ട് സാറേ ഒക്കെ പെരയിലാന്നുള്ളൂ സാറിന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തല്ലേ ഞമ്മള് പെരയപ്പെട്ട് ഒക്കെ എടുത്തുകൊണ്ട് വരാം ബെല്ലും ബ്രേക്ക് ഇല്ലാന്നുള്ളൂ ബുക്കും പേപ്പറും ഒക്കെ കറക്റ്റാ ഞാൻ ട്രാഫിക്കിൽ നിന്നല്ല പേടാൻ വന്നുമല്ല എന്നാ പിന്നെ അത് ആദ്യം പറഞ്ഞോടി നിങ്ങക്ക് നിങ്ങളെ കണ്ടിട്ട് ഞമ്മളാകെ ബേജറായി പോയി 1 രൂപ 500 പോയി ചേർച്ചാ ഈ വണ്ടി പിടിക്കുന്ന പോലീസുകാർക്ക് കുപ്പായം വേറെ കൊടുക്കണം കേട്ടോ അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ വണ്ടി കൈയെടുക്കടാ ഞാൻ ദാവൂദ് ഇബ്രാഹിം പേടിപ്പിക്കുന്ന പേരെന്നെ കേട്ടോ എന്റെ മകൾക്ക് സുരക്ഷ വേണം നല്ല കാര്യായി അല്ല നിങ്ങൾ പോലീസുകാരനല്ലേ നാട്ടിലെ പൗരന്മാർക്ക് മുഴുവൻ സുരക്ഷ ഉറപ്പു വരുത്തേണ്ട ആളല്ല നിങ്ങള് അങ്ങനത്തെ ആള് സ്വന്തം മോളെ രക്ഷിക്കാൻ നാട്ടുകാരനായ എന്നോടാ പറയല് എന്റെ മകൾക്ക് രക്ഷ വേണ്ടത് നിങ്ങളുടെ മകനിൽ നിന്നാണ് ഞമ്മള് മോനു ഓനോളെ എന്ത് ചെയ്ത് ഓ നോക്കി പേടിപ്പിച്ചോ അല്ലെങ്കിൽ പീഡിപ്പിച്ചോ അവൻ എന്റെ മകളെ മര്യാദക്ക് വഴി നടക്കാൻ അനുവദിക്കുന്നില്ല ഏത് നേരവും പിന്നാലെയാ ഓള് തിരക്കിട്ട് മുന്നു പോകുമ്പോഴേ ഓൻ പുറകിലായി പോയി തയ്ക്കൂ ഓൻ അല്ലെങ്കിൽ ഒരു മന്ദിപ്പാ എല്ലാം മെല്ലെ ചെയ്യുള്ളൂ തിന്നട തോച്ച് അവന് പ്രേമം സിനിമ കണ്ട് പ്രാന്തായതാ സിനിമയിലെ ചെക്കന്മാരെ അനുകരിച്ച എന്റെ മോൾ അവൻ ശല്യം ചെയ്യുന്നു നിന്റെ മോപ്പ എന്താക്കിയെന്ന് നിങ്ങൾ പറയണത് ഓനൊരു പൂവാലിനായിട്ട് നിങ്ങളെ മോളെ ശല്യപ്പെടുത്തിയെന്നോ ആ കുട്ടിക്ക് പരാതി ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ മോനെതിരെ ഒരു പരാതി എഴുതിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാ കാര്യങ്ങളൊക്കെ നിയമത്തിന്റെ വൈക്ക് നടക്കട്ടെ ഞമ്മക്ക് ഒരുപാട് പേരിൽ മീൻ വിൽക്കാനുള്ള ഇങ്ങനെ സ്വല്യം പറഞ്ഞിരുന്നാൽ ഗവൺമെന്റ് നിങ്ങൾക്ക് മാസം മാസം ശമ്പളം തരും ഞമ്മക്ക് മീൻ ചെലവായില്ലെങ്കിൽ ഞമ്മളെ വയറ്റിലേക്കൊന്നും പോവില്ല അപ്പൊ ഞമ്മള് പോട്ടെ സാറേ നിങ്ങൾ എന്തൊരു തന്തയാണ് മൂസ ഒരു രക്ഷിതാവിന്റെ പരാതി കിട്ടിയ മോനെ അടക്കി നിർത്തല്ലേ വേണ്ടത് ഞാൻ നോക്കി പൂവാല ശല്യാണെങ്കിൽ പെൺകുട്ടിന്റെ മൊയ്യാണ് പ്രധാനം അതുകൊണ്ട് നിങ്ങളെ മോനോട് ഞമ്മളെ മോനെതിരെ കേസ് കൊടുക്കാൻ പറയും ഞമ്മളെ മോനെ അർഹിക്കുന്ന സിച്ച് കിട്ടട്ടെ എടോ മൂസ നിന്റെ മകനെ ജുവനൈൽ ഹോമിന്റെ ഇരുട്ടുമുറിയിൽ തള്ള എനിക്കറിയാം എന്നോട് കളി വേണ്ട
ഒരു ചീഞ്ഞ മീൻ കച്ചവടക്കാരന്റെ അഹങ്കാരം. ഡാ പോലീസാരാ, ജനങ്ങളോട് സംസാരിക്കുമ്പോ സാർ എന്നൊക്കെ കുട്ടി സംസാരിക്കണമെന്നാണ് നിങ്ങളുടെ ഡി ജി പി സെൻകുമാർ സാർ പറഞ്ഞത്. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് മൂപ്പരെ പോയി കാണി വരും. പണ്ട് തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരനെ തൊപ്പി തെറിപ്പിച്ചിട്ട് സസ്പെൻഷൻ കൊടുത്ത ആളാ മൂപ്പര്. നോക്കിയും കണ്ട് നടന്ന അങ്ങേക്ക് നല്ലതാ. തന്റെ മോനെതിരെ ഞാൻ കേസ് കൊടുക്കും. ആ മുടിയൊന്ന് മുന്നോട്ട് ഇട്ടൂടെ റസിയ. എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പ്രേമത്തിലെ മേക്കപ്പ് ഇല്ലാത്ത മേരിയുടെ ഭംഗി റസിയ. ഇതാണോ പറയാനുള്ളേ? ശരി, പറഞ്ഞോ. അത് ഞാൻ ആമുഖായിട്ട് പറഞ്ഞതാ. അത് ശരി, അത് ആമുഖായിരുന്നു. ഇനി വരുന്ന ഉപന്യാസം കേട്ടോണ്ടിരിക്കെ എനിക്ക് നേരില്ല. അങ്ങനെ പറയരുത്. എന്റെ പിന്നാലെ നടക്കുന്ന എനിക്ക് ഇഷ്ടല്ല ട്ടോ. നിന്റെ പിന്നാലെ നടക്കാനല്ല, എന്റെ ഒപ്പം നടക്കാൻ എനിക്ക് ഇഷ്ടം. അയ്യേ, കേട്ട് കൊടുത്ത സിനിമ ഡയലോഗും കൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ അത്യാവശ്യം നന്നായി പാട്ട് പാടും. പ്രേമത്തിന്റെ സീസൺ ആണല്ലോ. ആ സ്ഥിതിക്ക് റസീക്കും തോന്നുന്നില്ലേ പ്രേമിക്ക? ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അയ്യോ, അത് വല്ലാത്തൊരു ചതിയായി. ഞാൻ ആരും ചതിച്ചിട്ടൊന്നുമില്ല. പടം കാണാൻ ടിക്കറ്റ് ഞാൻ എടുത്തരാം. യൂണിഫോം അല്ലാതെ വേറെ ഏതെങ്കിലും ഡ്രസ് എടുത്ത് ബാഗിൽ വെച്ചാ മതി. യൂണിഫോം ഇട്ട് പോയാൽ പോലീസുകാർ പൊക്കും. എന്റെ ഇപ്പൊ പോലീസിലാ പേരുകേട്ട ഞെട്ടു ദാവൂദ് ഇബ്രാഹിം. ഞാനിപ്പോ ആ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പിന്നാലെ നടന്ന് പാട്ട് പാടിനെ കൊണ്ട് ഞാൻ വീണു പോകുന്നു വിചാരിക്കണ്ട. അങ്ങനെ പറയല്ല റസിയ. റസിയ, നമുക്ക് സിനിമയ്ക്ക് പോവാം. ഡാ, എന്താണ് എന്റെ പേര്? സുൽഫിക്കർ. എന്റെ ഉപ്പാന്റെ പേരെന്താ? ദാവൂദ് ഇബ്രാഹിം. പോലീസിലാ. ആയിശ്ശേരി പോലീസുകാരി ഇബ്രാഹിന്റെ മോനായി? എന്തിനാണ് പെൺകുട്ടികളെ പിന്നെ നടക്കണത്? അത് ഇത്രയും പ്രായമായിട്ടും എനിക്ക് അറിഞ്ഞൂടെ. അയ്യാള് സാറാണല്ലോ. അതെ, ഞങ്ങൾ സ്നേഹിക്കും പ്രേമിക്കും ഒക്കെ ചെയ്യും. വഴിയെ പോകുന്നവരായാലും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. വഴി പോകുന്നവർക്ക് ഇടപെടാൻ പറ്റൂല, പക്ഷെ ഓളെ ഉപ്പാക്ക് ഇടപെട്ടൂടെ? ഉപ്പാക്ക് ഇടപെടാം, പക്ഷെ നിങ്ങൾക്ക് എന്താ കാര്യം? ഓളെ ഉപ്പയുണ്ടാ ഞാൻ. അന്റെ ഉപ്പാനെ നമ്മൾ കണ്ടോളാം. ഈ ഇത് സ്ഥിരം ഏർപ്പാടാക്കി നമുക്ക് റിപ്പോർട്ട് ഇട്ടിരിക്കണം. ഇല്ല, ഞാൻ ഒന്നിനുമില്ല, ഞങ്ങളെ മോളെ കണ്ടിട്ടും കൂടിയില്ല. ആ ഞാൻ നന്ന്. ഞാൻ സൗമ്യനെ നോക്കാം. എന്താ വേണ്ടത് സാറ്? നമ്മളെ മോനെ പറ്റി ഒരു പരാതിയും കൊണ്ട് നമ്മളടുത്ത് വന്നീനല്ലോ. അതുപോലെ ഒരു പരാതി പറയാനാ നമ്മൾ നിൽക്കുന്നത്? പരാതി ബോധിപ്പിക്കേണ്ടത് പെരുവഴിയിൽ വെച്ചല്ല, അതിനങ്ങ് സ്റ്റേഷനിൽ വരണം. അല്ല, സ്റ്റേഷനിൽ വന്ന് പരാതി എഴുതി തന്നാല് സംഭവം കേസായാല് നാണക്കേട് സാറിന് തന്നെയാ. താനൊരു കേസ് രജിസ്റ്റർ ചെയ്താ എനിക്കെന്താണോ? കേസ് സാറിന്റെ മോനെതിരാണെങ്കിൽ. എന്റെ പാവം മോനെതിരെ എന്ത് കേസാണ്? എന്ത് കേസാണോ നമ്മളെ മോനെതിരെ സാർ എടുക്കാൻ വിചാരിച്ചത് അതേ കേസ് തന്നെയാ. പൂവാലസല്യം. അതോ എന്റെ മോന്? അതിന്റെ സാറിന്റെ മോന് പോവാൻ ആയിക്കൂടെ? അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അവനെ ഞാൻ കർശനമായ ശിക്ഷണത്തിലാ വളർത്തുന്നത്. മുഖത്തും നോക്കുന്നുണ്ടാവില്ല, പക്ഷെ ഓയേ ഏത് നേരം നമ്മളെ മോളെ പിന്നാലെയാണ്. ഓ ഗോഡ്, ഒരു മീൻകാരന്റെ മകളുടെ പിന്നാലെ എന്റെ മോനോ? എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അല്ല, സാറാലോചിച്ചിട്ട് കാര്യമില്ല, സാറിന്റെ മോൻ ആലോചിച്ചാ പോരെ. അങ്ങനെ ഒരു ബന്ധം എനിക്കൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഓ പിന്നെ, ഒരു പോലീസുകാരന്റെ മോയ് നമ്മളെ മോളെ പിന്നാലെ നടക്കുമ്പോഴേക്ക് നമ്മളെ കൊണ്ട് നിക്കാ വെപ്പിച്ചു കൊടുക്കല്ലേ? എന്നാ പിന്നെ നമുക്കൊരു കോംപ്രമൈസിലെത്താം. നിന്റെ മോനെതിരെ പൂവാലശല്യത്തിന് ഞാൻ കേസെടുക്കുന്നില്ല. എന്റെ മോനെതിരെ നിങ്ങളും കേസ് കൊടുക്കാൻ പാടില്ല. ആ അങ്ങനെ നമുക്ക് കോംപ്ലിമെന്റ് ആക്കാം. കുട്ടികളൊന്ന് താക്കീത് ചെയ്ത് വിട്ടാ മതി. എന്നാ പിന്നെ അങ്ങനെയാവട്ടെ. പക്ഷേ ആരെങ്കിലും പ്രേമ പരിപാടി ആവർത്തിച്ചാ ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. അത് നമ്മൾ നോക്കിക്കൂല. ബി കെയർഫുൾ. ഓ ബി കെയർഫുൾ. മലരെ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം ആയുന്ന പോലെ അലിവോടെന്നരികത്തിൻ നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ. എന്തിനാണ് നീ ഇങ്ങനെ സെന്റ് അടിച്ചിരിക്കുന്നത്? സ്കൂളിൽ പോകാൻ നേരായി. എടാ, ആ ഇതളി മിസ്സിനോട് ചിരിച്ചില്ല. ഏത് ഇതൾ മിസ്? ഓ, ആ ഗസ്റ്റ് ലെക്ചറോ? അതേടാ, അവളാണ് എന്റെ മലർ. ഇതിനിടയിൽ അങ്ങനെ സംഭവിച്ച? അതേടാ, സ്കൂളിൽ ഞാൻ എന്റെ മലരിനെ കണ്ടെത്തി. മലരിനെ പോലെ മുഖക്കുരുള്ള ഇതൾ മിസ്. മുഖക്കുരുള്ള ടീച്ചർമാരുടെ കഷ്ടകാലം. പക്ഷേ ഞാൻ എത്ര ചുറ്റിപ്പറ്റി നിന്നിട്ടും എന്നോടൊന്ന് ചിരിച്ചതുപോലുമില്ല. മലർ ജോർജിനോട് ചിരിച്ച പോലെ. ടീച്ചർക്ക് എന്നോടൊന്ന് ചിരിച്ചാലെന്താ? ഞാൻ ഈ സ്കൂളിലേക്കില്ല. എന്നാ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, സ്കൂളിൽ പോകണ്ട. നമുക്ക് ക്ലാസ് കട്ടിട്ട് പ്രേമത്തിന് പോവാ. എത്രാമത്തെ പ്രാവശ്യം ഈ പ്രേമം പിന്നെയും പിന്നെയും കാണുന്നത്? ഒരു പ്രാവശ്യം കാണാനുള്ളത് അതിലുള്ളൂ. കുപ്പി പൊട്ടിക്കാൻ നോക്കിയാ ഇന്ന് ഒന്നാം തീയതിയാ.
നിരാശകാനം പാടാൻ ഇങ്ങക്ക് രണ്ടാൾക്ക് പാട്ടറിയൂല്ല, പാടാനും അറിയൂല. അതുകൊണ്ട് നമ്മളിപ്പോ നേരെ വെച്ച് പിടിക്കുന്നു തിയേറ്ററിലേ. ഈ സ്കൂൾ യൂണിഫോമില് തിയേറ്ററിൽ പോയാലേ നല്ല കാര്യായി. എന്റെ വീട്ടിലുള്ളവര് മുഴുവൻ വിവരം അറിയും. ഓ, എന്റെ വീട്ടുകാരന്റെ തിയേറ്ററിലാണോ താമസം? എടാ പോലീസ് പിടിക്കൂ, ക്ലാസ് കട്ടിയത് സിനിമക്ക് പോകുന്ന പിടിക്കാൻ പോലീസ് ഉണ്ട്. ആ പരിപാടിക്ക് ഓപ്പറേഷൻ കുരുവിലെന്നാ പറയുന്നേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. കേരള പോലീസിന് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാ താല്പര്യം. കുറ്റവാളികളെ പിടിക്കുന്നേക്കാട്ട് എളുപ്പല്ലേ സ്കൂളിലെ കുട്ടികളെ പിടിക്കാൻ? സ്കൂൾ യൂണിഫോം നോക്കി പിടിച്ചാ പോരെ. പിടിക്കപ്പെടാതിരിക്കാൻ എന്തുണ്ട് വിദ്യ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനിപ്പോ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, സ്കൂൾ ബാഗില് വേറൊരു ജോഡി ഡ്രസ് എടുത്ത് വെക്കുക, തിയേറ്ററിലേക്ക് പോകുന്നതിന് മുന്നേ യൂണിഫോം മാറിയിടുക. എന്നാ പിന്നെ നിങ്ങൾക്കുള്ള ഡ്രസ് ഞാൻ തരാം. സ്കൂൾ കുട്ടികളെ പിടിക്കാൻ പോലീസ് ശക്തമായ നടപടികൾ ആവിഷ്കരിച്ചു. ഓപ്പറേഷൻ ഗുരുകുലം എന്നാണ് പദ്ധതിയുടെ പേര്. ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കണ്ട 25 കുട്ടികൾ കോട്ടയം ജില്ലയിലും 50 കുട്ടികൾ തിരുവനന്തപുരം ജില്ലയിലും പോലീസ് പിടിയിലായി. രക്ഷിതാക്കളെയും സ്കൂൾ അധികൃതരെയും വിവരമറിയിച്ച ശേഷം താക്കീത് നൽകി കുട്ടികളെ പോലീസ് വിട്ടയക്കും. കുട്ടികളുടെ അവകാശങ്ങളിൽ കടന്നു കയറുന്ന സദാചാര പോലീസാണിതെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുന്നു. നടത്തിയിട്ടില്ല. പിന്നെന്തിനാ പോലീസ് രഞ്ച മോനോല് പിടിച്ചേ? ഓൻ എന്ത് കുറ്റാ ചെയ്തെന്നൊന്ന് തെളിച്ച് പറയേ. ഓനൊരു സിനിമ കണ്ടു. സിനിമ കാണുന്നപ്പോ അത്ര വലിയ കുറ്റാ? അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ പിടിച്ച് ലോക്കപ്പിലാക്കണ്ടേ? ഓൻ ക്ലാസ് കട്ടിയതാ സിനിമ കണ്ടത്. ക്ലാസ് കട്ടിയത് ശരിയല്ല. അതിന് നമ്മൾ ഇവിടെ നല്ല വള്ളിത്തണ്ട് ഒടിച്ച് വെച്ചിക്കണേ. ഓന്റെ ചന്തി കിട്ടു കൊടുക്കെ. അതൊന്നെങ്കിൽ നമ്മൾ ചെയ്യൂ, അതല്ലെങ്കിൽ ഓന്റെ ഉപ്പച്ച് ചെയ്യൂ. അയിന് നിങ്ങളെന്തിനാ പോലീസുകാരെ ലാത്തി വീശിയിട്ട് 10-18 വയസ്സുള്ള ചെക്കന്മാരെ പേടിപ്പിക്കാൻ നടക്കണേ? ഇത് മോളിൽ നിന്നുള്ള ഉത്തരവാ, ഞങ്ങൾക്ക് അനുസരിച്ചേ പറ്റൂ. നമ്മളെ മോന്റെ കാര്യത്തിൽ പോലീസിനുള്ള ശ്രദ്ധ നമുക്ക് വല്ലാണ്ട് സന്തോഷം തരുന്നുണ്ട്. ഏതായാലും ഓൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ കാണില്ലേ, കെടുക്കട്ടെ കുറച്ച് ദിവസം ലോക്കപ്പിലി. അങ്ങനെ പറ്റില്ല, നിങ്ങൾ രക്ഷിതാക്കളോ സ്കൂൾ അധ്യാപകരോ വന്ന് വിളിച്ചോണ്ട് പോണം. ഓൻ ജീവിച്ചു തുടങ്ങിയിട്ടല്ലുള്ളൂ പോലീസുകാരാ. പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ ഓൻ ഇനി എത്ര കാണാൻ കെടുക്കണേ? ഒന്ന് രണ്ട് ദിവസം ഓനടക്ക ഇടുന്നേ. അടുത്ത സുഖ സൗകര്യങ്ങളൊക്കെ അറിഞ്ഞ് സാവധാനത്തിൽ ഇങ്ങോട്ട് വിട്ടാൽ ഒന്നില്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലേ ആടഞ്ചെന്തായാലും സുരക്ഷിതനായിരിക്കും, അതൊക്കെ ഉറപ്പാ. അങ്ങനെ ഒരാളെ ലോക്കപ്പിൽ നിർത്താൻ വകുപ്പില്ല. 24 കോടതിയിൽ ഹാജരാക്കണമെന്നാ വകുപ്പ്. പിന്നെ നിങ്ങൾ ഓന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്യ്. സിനിമ കണ്ടതിന് കേസെടുക്കാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പില്ല. നിങ്ങൾ പോലീസുകാര് കേസ് കെട്ടി ചമക്കാൻ മിടുക്കന്മാരല്ലേ? എന്ത് കുറ്റമാണെങ്കിലും ഓന്റെ പേരിൽ വെച്ചോളി. മോഷണം, പിടിച്ചുവറി, പൂവാലസല്യോ, അങ്ങനെ എന്തുമാണേലും. നിങ്ങൾ സത്യത്തിൽ ഓന്റെ ഉമ്മ അല്ലേ? മുസന്റെ രണ്ടാം ഘട്ടങ്ങളിൽ നമ്മൾ രണ്ടൊന്നല്ല ഒന്ന് എന്നാണ്. നമ്മക്ക് അത്രേ സ്നേഹം ഓനോടുള്ളൂ നിങ്ങൾ കൂട്ടിക്കോളി. എന്നാലും നിങ്ങളെ സ്റ്റേഷൻ വരെ വന്നിട്ട് ഓനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ നമ്മളെ കിട്ടൂല. നമ്മൾ നേരത്തെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന വക്കീൽ അങ്ങനാ? ഈ പ്രായത്തില് സ്റ്റേഷനിൽ കേറാൻ മാത്രവും കുറ്റം ചെയ്തിക്കീന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഓനെ നിങ്ങൾ ശിക്ഷിച്ചോളി. ഇതെന്തൊരു ഉമ്മയായത്! സിനിമ കണ്ട ക്രിമിനൽ കുറ്റവാളി ലോക്കപ്പിലാണ് നിങ്ങൾ മൂസക്കാരനെ കാണുമ്പോ പറഞ്ഞോളി. മൂപ്പരോട് ഇങ്ങക്ക് കിട്ടണ്ടോ കിട്ടിക്കോ. നിങ്ങളത് പോയി പോലീസുകാരാ. ഉമ്മ അത്രേ ഉമ്മ. എന്ത് പോലീസുകാരനാ ഇയാളൊക്കെ? ആരാ പോലീസിലെടുത്ത്? ഇങ്ങനെയാ പോണി? സിനിമ കാണുന്ന മക്കള് പോലീസ് എടുക്കല്ലേ. ക്രിസ്മോനോട് ഒന്ന് കിട്ടിയാലേ മൂപ്പരൊക്കെ അറിഞ്ഞു വെക്കൂ. 3 വൈദ്യുതി പുനഃസ്ഥാപിക്കാനായില്ല, അല്ലെങ്കിൽ എന്താണ് സ്ഥാപിക്കാനായത്? പ്രതിഭടെ ഒളിച്ചിരിക്കുക. എന്തിനാണ്ടാ ഈ ക്ലാസ് കട്ടിയത്? സിനിമ കാണാൻ ഒപ്പിച്ചേ. സിനിമ കണ്ടിട്ട് അതിലുള്ള പോലെ ഒരു സൈക്കിളിന് മേലെ പാട്ടും പാടി നടക്കുകയല്ലേ? അല്ല, സൈക്കിളോട്ടുള്ള വ്യായാമാണല്ലോ പാട്ട് പാടലൊരു കലയും. അതിലെന്തൊപ്പിച്ച തെറ്റ്? കണ്ട പെൺകുട്ടികൾ പിന്നാലെ സൈക്കിളും ചവിട്ടി പാട്ടും പാടി നടക്കലാണ് എന്റെ വ്യായാമം. അല്ല, അന്റോരെ വിക്രസുകാരനെ സമാധാനം പറയണ്ട ഞമ്മളാ.
എന്റെ ഉപ്പച്ചേ, ഞാനൊരു സിനിമ ഉണ്ട് എന്ന് വിചാരിച്ചാൽ ഇത്ര സംഭവം ആക്കണമെന്നുണ്ടോ? സിനിമ കണ്ടതിന്റെ പേരിൽ നമ്മൾ പോലീസ് സ്റ്റേഷൻ കാണേണ്ടി വന്നില്ലേ? 10-45 വയസ്സായിട്ടും സ്റ്റേഷനോ കോടതിയോ നമുക്ക് ഇതുവരെ കാണേണ്ടി വന്നിട്ടില്ല. എംഐടി കൊണ്ട് കറങ്ങുന്ന നേരത്ത് ആ പോലീസ് സ്റ്റേഷനും കോടതിയും ഒന്നും കണ്ടില്ലെങ്കിൽ ഉപ്പച്ചിന്റെ കണ്ണിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ സ്റ്റേഷനും കോടതിയും കയറാൻ മാത്രം വലിയ കുറ്റങ്ങൾ നമ്മൾ ഇത്രയും കാലമായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. ക്ലാസ് കെട്ടിയത് സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞാല് ഇമാരി ക്രിമിനൽ കുറ്റ. ഇനി ക്ലാസ് കെട്ടിയത് സിനിമ കാണു. ഇതുപോലത്തെ സുന്ദരമായ കാഴ്ച അനക്ക് നമ്മൾ ഇനി എന്നും കാണിച്ചുതരാം. ഇനിയും അവൻ കാസ് കെട്ടിയത് സിനിമക്ക് പോട്ടെ. പോലീസ് സ്റ്റേഷൻ എങ്ങനെയുണ്ടോ? ഞങ്ങളെ കുറെ കുട്ടികളെ പോലീസുകാര് കുറ്റവാളികളെ കൊണ്ടുവരുന്ന തെളിച്ചു കൊണ്ടുവന്ന് നാട്ടുകാര് മുഴുവൻ നോക്കി നിക്കുന്നുണ്ട്. മയക്കുമരുന്ന് ടീമാന്ന ആൾക്കാരടക്കം പറയുന്നു. കൊറേയൊക്കെ ഞങ്ങളെ കളിയാക്കി കുറ്റപ്പെടുത്തി. മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിന് മുന്നേ തുടങ്ങിയല്ലോടാന്ന് പറഞ്ഞ് ചീത്തയെ വിളിച്ചു. സാരല്ല, ആ പോലീസുകാരെ ഇബ്രാഹിമിനെ പോലുള്ള മന്ദബുദ്ധികളാണ് പണിയൊക്കെ നടത്തുന്നത്. ഈ ഓന്റെ മോളെ പിന്നാലെ നടന്നു എന്ന് പറഞ്ഞിട്ടേ ഓൻ പരാതി എന്റെ അടുത്ത് വന്നതാ. അത് ഞാനല്ല, അസറുവാ. കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കി. വേണം മോളെ, അതിന് ഇതൊന്നും മതിയാവൂല. അടി നല്ലോണം കൊള്ളണം. റസിയ, ഈ പോയിട്ട് പേപ്പറും പെന്നും എടുക്ക്. ആ പോലീസുകാരനെതിരെ നമ്മൾ പരാതി കൊടുക്കാൻ പോവാ ഡി ജി പിക്ക്. ചെല്ല്. ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തിട്ട് ഓന്റെ പണി ഞാൻ തെറിപ്പിക്കുന്നു. എന്റെ ഇബ്രാഹിം പോലീസെ, നിങ്ങൾ ഇങ്ങോട്ടുള്ള വയ്യൊക്കെ അറിയോ? എനിക്ക് അതിനെ പരാതി കൊടുത്തില്ലേ? ആ കൊടുത്ത് വിശദീകരണം കൊടുക്ക എന്നെ വിളിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലോ, പോയി വിശദീകരണം കൊടുക്കി. നമ്മളെ മോനെ വിടക്കാക്കാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടല്ലേ. മേലധികാരികളുടെ മുമ്പിൽ നിങ്ങളെ വിടക്ക് പെരുമാറ്റം ഒന്ന് കാണിച്ചു കൊടുക്കി. മൂസ, പരാതി ഒന്ന് പിൻവലിക്കണം. കൊടും കുറ്റവാളികളെ പോലെ കുട്ടികളെ ട്രീറ്റ് ചെയ്ത് ഞങ്ങളെ തെറ്റാ. ഇനി അതുണ്ടാവില്ല. ഇങ്ങനൊക്കെ ഉണ്ടാവണ്ടക്കാനാണ് നമ്മൾ പരാതി കൊടുത്ത്. നിങ്ങള് കാരണോ ഇന്റെ മോൻ അനുഭവിച്ച കഷ്ടപ്പാടിന് ആര് സമാധാനം പറയൂ? ഏ, ഈ പ്രായത്തിലുള്ള കുട്ടികളെ പേടിപ്പിച്ചു വിടുന്നത് ഓലെ മനസ്സിനെ എത്രത്തോളം ബാധിക്കും നിങ്ങൾക്ക് അറിയോ? കുട്ടികള് ക്ലാസ് കട്ട് ചെയ്താല് അത് നോക്കാന് നമ്മള് രക്ഷിതാക്കളും മാഷുമാരും ഒക്കെ ഉണ്ട്. പോലീസാരെ പണിയെടുത്താ അതിട്ടോ. ഇതുവരെ ഒരു കള്ളനെയും പിടിക്കാത്ത പോലീസാരാണ് കണ്ണു മുമ്പ് കാണുന്ന കുട്ടികളൊക്കെ പിടിച്ച് കുറ്റവാളികളാക്കുന്നത്. അപയാ കേസ് തെളിയിച്ചോ? ബാർക്കോഴ, ഭൂമി തട്ടിപ്പ് ഇമാതിരി കേസ് പെടുന്ന ആരെങ്കിലും പിടിച്ചോ? പിന്നെ പിടിച്ചോന്ന് വെച്ചാ പിടിച്ച്. ഹെൽമെറ്റ് ഇല്ലാണ്ട വാഹനം ഓടിച്ചോനെ ഓടിച്ചിട്ട് പിടിച്ച്. ക്ലാസ് കെട്ടിയത് സിനിമ കോയനും പിടിച്ച്. നാണക്കേടാണ് പോലീസാരാ, നാണക്കേട്. മൂസക്കായി, ഇയാൾക്കെതിരെയുള്ള പരാതി പിൻവലിക്കരുത്. ഇയാളും നമ്മളെ മുയിമൻ പോലീസാരെ ഒരു പാഠം പഠിച്ചേട്ടെ. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം, പരാതി പിൻവലിക്കണം. നമ്മളെ കാല് പിടിച്ചോണ്ടോന്ന് ഒരു കാര്യമില്ല. ഉപ്പച്ചേ, ഇയാളെ ലോക്കപ്പ് കയറ്റി പൊതിരെ തല്ലിക്കണ്. ഒരടി എനിക്ക് കൊള്ളേണ്ടതാണേ. അതിനിടക്ക് നമ്മളെ മോനെ തല്ലും ചെയ്തു. നിങ്ങൾ ഞമ്മളോട് ക്ഷമിക്കണം. ക്ഷമിക്കാ, പക്ഷെ ഒരു 100 ഏത്തിട്ട് കുടിക്ക്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്.